2018-19 യു സി എൽ സീസണിലെ ഫൈനൽ പോരാട്ടം, അതെ, ഫുട്ബോൾ പ്രേമികൾ കാത്തിരുന്ന ഒരു പോരാട്ടം തന്നെ. അതെ, ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് 2017-18 യു സി എൽ സീസണിൽ ഫൈനൽ വരെ എത്തിയിട്ട് ഫൈനലിൽ തോറ്റുമടങ്ങിയ ലിവർപൂളും മറുഭാഗത്ത് ഒരു കിരീടം പോലും ഇല്ലാത്ത ടോട്ടനാമും. അതെ, തീർത്തും ആവേശത്തിന്റെ മത്സരം തന്നെയായിരുന്നു അത്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെയായിരുന്നു ആ ഫൈനലിലോട്ട് ലിവർപൂൾ വന്നിരുന്നത്. മറുഭാഗത്ത് ടോട്ടനാമിന് തങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ആ യു സി എൽ കിരീടം എങ്ങനെയെങ്കിലും കിട്ടാനുമായിരുന്നു. അങ്ങനെ ഫുട്ബോൾ പ്രേമികൾ ഒന്നടക്കം കാത്തിരുന്ന ആ പോരാട്ടം 2019 June 2 മാഡ്രിഡിലെ സ്റ്റേഡിയത്തിൽ വെച്ച് കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ച് ആദ്യം തന്നെ ഇവിടെ സാത്യോ മേനയിൽ നിന്നും ലിവർപൂൾ പോസ്റ്റിലോട്ട് ഒരു ക്രോസ് വരാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ക്രോസ് വരും മുമ്പ് തന്നെ അത് ടോട്ടനാമിന്റെ 17 നമ്പർ അറിഞ്ഞ താരത്തിന്റെ കയ്യിൽ തട്ടുന്നു. അതെ, പെനാൾട്ടി ഫ്രം ലിവർപൂൾ. ആവേശത്തിന്റെ ആ മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഇതാ ലിവർപൂളിന് അനുകൂലമായ ഒരു പെനാൾട്ടി കിട്ടിയിരിക്കുന്നു. കിക്ക് എടുക്കാൻ വരുന്നത് മുഹമ്മദ് സലാ കിക്ക് മികച്ച രീതിയിൽ തന്നെ ഗോൾ അടിക്കുന്നു. അതെ, 2017-18 യു സി എല്ലിന്റെ ഫൈനലിൽ ആമോസ് സലാഹിന്റെ കൈയൊടിച്ചതിനാൽ സലാ കളിയിൽ നിന്ന് കയറിയിരുന്നു. എന്നാൽ ഈ ഫൈനലിൽ സലാ ഇതാ തൻ കളി തുടങ്ങിയപ്പോഴേക്കും ഗോൾ നേടിയിരിക്കുന്നു. ലിവർപൂൾ 1-0. വീണ്ടും ഇരു ടീമുകളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. ലിവർപൂൾ ലീഡ് ഉയർത്താൻ കളിക്കുമ്പോൾ ടോട്ടനാം കളിയിലേക്ക് തിരികെ വരാനാണ് കളിക്കുന്നത്. കളി അതിൻ്റെ ആവേശത്തിൽ തന്നെ മത്സരം മുമ്പോട്ട് നീങ്ങുന്നു ഇരു ടീമുകളും വാശിയോടെ കളിച്ചുകൊണ്ട്. തുടർന്ന് ഇവിടെ ലിവർപൂളിന്റെ മുന്നേറ്റമാണ്. ലിവർപൂളിന്റെ താരമായ അലക്സാണ്ടർ റൊണാൾഡിൽ നിന്നും മികച്ചൊരു ലോങ് റേഞ്ചർ, പക്ഷേ അത് പോസ്റ്റിന്റെ വെളിയിലേക്ക് പോകുന്നു. വീണ്ടും ഇരുടീമുകളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. അതെ, യെർഗൻ ക്ലോപ്പ് എന്ന മികച്ച തന്ത്രശാലിയുടെ കീഴിലായിരുന്നു അന്ന് ലിവർപൂൾ വന്നിരുന്നത്. മറുപക്ത പൊച്ചിട്ടിനിയോയുടെ തന്ത്രത്തിന് മെനിഞ്ഞുകൊണ്ട് ടോട്ടനാമും മികച്ച പ്രകടനം തന്നെ കളിയിൽ കാഴ്ചവെക്കുന്നു. ഇരുടീമുകളും മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുമ്പോൾ ഓരോ മുന്നേറ്റവും ഫുട്ബോൾ പ്രേമികളെ എണീറ്റ് നിർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ കളിയിൽ ആദ്യം വന്ന ഗോൾ മാത്രമേ കണ്ടുള്ളൂ. തുടർന്ന് ഇവിടെ ടോട്ടനാമിന്റെ മികച്ചൊരു പ്രകടനമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ അത് ഗോളാകുന്നില്ല. തുടർന്ന് ഇവിടെ റോബർട്സൺ ലിവർപൂളിന് വേണ്ടി മികച്ചൊരു ഷോട്ട് എടുക്കുന്നു. അതെ, ഒരു നിമിഷത്തേക്ക് ലിവർപൂൾ രണ്ടാമത്തെ ഗോൾ നേടിയെന്ന് ഉറപ്പിച്ച നിമിഷം, പക്ഷെ അത് നിർഭാഗ്യവശാൽ പോസ്റ്റിന്റെ ക്രോസ് ബാറിൽ തട്ടിപ്പോകുന്നു. അതുകൊണ്ടൊന്നും തളരാത്ത ലിവർപൂളിലും ടോട്ടനാമും ഒരുപോലെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അങ്ങനെ കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നു. ഇപ്പോൾ ഒരു ഗോളിന് ടോട്ടനാമിനെ പിന്നിലാക്കിക്കൊണ്ട് ലിവർപൂൾ തന്നെയാണ് മുന്നിൽ. രണ്ടാം പകുതിക്ക് വേണ്ടി ഇരു ടീമുകളും വാശിയോടെ തന്നെ ഇറങ്ങുന്നു. അതെ, ടോട്ടനാമിന്റെ ടച്ചോടെ കളി ആരംഭിക്കുന്നു. കളി ആരംഭിച്ച് ആദ്യം തന്നെ ടോട്ടനാമിന്റെ ഒരുപാട് മുന്നേറ്റങ്ങൾ നമ്മൾ കണ്ടു. പക്ഷേ അതും ഗോൾ എന്ന ലക്ഷ്യത്തിൽ എത്തുന്നില്ല. ഇവിടെ സലാഹ് മികച്ചൊരു ഷോട്ട് എടുക്കുന്നു. പക്ഷേ അത് ടോട്ടനാമിന്റെ ഡിഫൻഡർ മികച്ച രീതിയിൽ തന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ഒരുപാട് മുന്നേറ്റങ്ങൾ മാത്രം. ഒരു ഭാഗത്ത് സെമിയിൽ ബാഴ്സലോണയെ തോൽപ്പിച്ചുകൊണ്ട് ലിവർപൂൾ വരുമ്പോൾ മറുഭാഗത്ത് ടോട്ടനാം അയാക്സിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ഫൈനലിലേക്ക് വന്നിരുന്നത്. ഇവിടെ തുടർന്ന് വീണ്ടും അലക്സാണ്ടർ അർണോൾഡിൽ നിന്നും ലിവർപൂളിന്റെ ഒരു മുന്നേറ്റം, പക്ഷേ അതും ഗോളാവുന്നില്ല. തുടർന്ന് ടോട്ടനാം താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും അത് ലക്ഷ്യത്തെത്തുന്നില്ല. കാരണം അലിസൺ ബക്കർ എന്ന ഗോൾ കീപ്പർ അതിമികച്ച രീതിയിൽ തന്നെ ആ ഗോൾ വല കാത്തുകൊണ്ടിരുന്നു. ഇവിടെ സാദിയോ മേനയുടെ മികച്ചൊരു ഷോട്ടാണ് നമ്മൾ കാണുന്നത്, പക്ഷേ അതും ഗോളാകുന്നില്ല. തുടർന്ന് ഇവിടെ ടോട്ടനാമിന്റെ മികച്ചൊരു പ്രകടനം, പക്ഷേ ടോട്ടനാം താരമെടുത്ത ഷോട്ട് അലിസൺ ബക്കർ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. പിന്നീട് ഇവിടെ ടോട്ടനാമിന്റെ മികച്ചൊരു ഹെഡർ, അതെ, അലിസൺ ബക്കർ ആരാണെന്ന് തെളിയിക്കുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട് വന്നിരുന്നത്. ടോട്ടനാം ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നു, പക്ഷെ അലിസൺ ബക്കർ അതിമികച്ച രീതിയിൽ തന്നെ അതിനെയെല്ലാം സേവ് ചെയ്തിരുന്ന കാഴ്ച. അതെ, ഒരു നിമിഷത്തേക്ക് ഫുട്ബോൾ പ്രേമികളെല്ലാവരും അലിസൺ ബക്കർക്ക് മുമ്പിൽ കൈയടിക്കുന്നു. വീണ്ടും ഇവിടെ ടോട്ടനാമിന്റെ മുന്നേറ്റമാണ്. ടോട്ടനാമിന് അനുകൂലമായി കിട്ടിയ മികച്ചൊരു ഫ്രീ കിക്ക്, അതെ, ഗോളിൽ തുറപ്പിച്ച ആ ഫ്രീ കിക്കും ടോട്ടനാമിന് മുമ്പിൽ വില്ലന്റെ വേഷത്തിൽ വന്ന് അലിസൺ ബക്കർ അതും സേവ് ചെയ്യുന്നു. തുടർന്ന് എല്ലാ മുന്നേറ്റങ്ങളും അലിസൺ ബക്കർ തടുത്തുവിടുന്ന കാഴ്ച. തുടർന്ന് മറ്റു ഭാഗത്ത് ഇവിടെ ടോട്ടനാം ആരാധകരെ എല്ലാവരും കരയിപ്പിച്ച നിമിഷം, അതെ, ലിവർപൂൾ മികച്ച പ്രകടനവുമായി പോസ്റ്റിലോട്ട് വരുന്നു.
അവിടെ നിന്നും ഒരു ചെറിയ മികച്ച ഷോട്ട് എടുക്കുന്നു, അത് ഗോളാകുന്നു. അതെ, ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം സാക്ഷിയാക്കിക്കൊണ്ട് ഇതാ ലിവർപൂൾ 2 ഗോളുകൾ നേടിയിരിക്കുന്നു. ലിവർപൂൾ 2-0. അത് കഴിഞ്ഞ് തുടർന്ന് ഇവിടെ ടോട്ടനാം ഒരു മുന്നേറ്റം നടത്തിയെങ്കിലും അതും ഗോളാകുന്നില്ല. വീണ്ടും ഇരു ടീമുകളും വാശിയോടെ തന്നെ കളിക്കുന്നു. ലിവർപൂൾ ആരാധകരെല്ലാവരും ആ അവസാന വിസിലിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ അവർ കാത്തിരുന്ന ആ അവസാന വിസിലും മുഴങ്ങുന്നു. ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം കാതിരിത്തരിപ്പിച്ചുകൊണ്ട് ഇതാ ലിവർപൂൾ ആ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു. അതെ, 2018-19 UCL വിജയികളായി ഇതാ ലിവർപൂൾ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഒരിജിയുടെയും മുഹമ്മദ് സലാഹുടെയും ഗോളുകളിൽ 2-0 എന്ന സ്കോറിൽ ടോട്ടനാമിനെ കീഴിൽ പിന്നിലാക്കിക്കൊണ്ട് ഇതാ ലിവർപൂൾ ആ പൊൻകിരീടം ഉയർത്താൻ പോകുന്നു. ലിവർപൂൾ ഈസ് വിൻ